കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് വർഗീയതയുടെ പേര് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇന്നിവിടെ നടക്കേണ്ടതായിട്ടുള്ളത്. നരേന്ദ്രമോദി തന്നെ തൃശൂരിൽ 2 തവണ വന്നു. മറ്റൊരാൾ പറയുന്നു ഞങ്ങൾ തൃശൂർ അങ്ങ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ആരും പിടിക്കാൻ പോകുന്നില്ല. ഇത്തവണയും തൃശൂർ UDF വൻപിച്ച ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് പാർലമെന്റ് അംഗത്തെ വിജയിപ്പിച്ചു വിടും. വർഗീയ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണല്ല തൃശൂർ എന്ന് നമുക്ക് തെളിയിക്കണം. അതിനുവേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊന്നും പ്രചരണത്തിലേക്ക് കടന്നു വരുന്നില്ല. ആകെ പറയുന്നത് വർഗീയത മാത്രമാണ്. ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ടും ഭൂരിപക്ഷത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇന്ന് BJP നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്ക് ഭാരതരത്നം കൊടുക്കുന്നതിനും നമ്മളെതിരല്ല. കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുമ്പോൾ തന്നെ അദ്വാനിക്കും ഭാരതരത്നം കൊടുക്കുന്നു. ഭാരതരത്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഇന്ത്യക്ക് വേണ്ടി മഹത്തായ സംഭാവനകൾ ചെയ്ത 50-ൽ അധികം പേർക്ക് ഇതുവരെ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുക്കുന്നതിനും നമ്മൾ ആരും എതിരല്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ദേശീയ ബഹുമതികൾ നൽകുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അധികാരത്തിൽ വരാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CBIയെ ഉപയോഗിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിക്കുക. CBI ഉപയോഗിച്ചുകൊണ്ട്, ED ഉപയോഗിച്ചുകൊണ്ട്, ഇൻകം ടാക്സിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ ഓരോന്നോരോന്നായി വേട്ടയാടുകയാണ്. സാമ്പത്തിക കുറ്റവാളികളെ വേട്ടയാടുന്നതിന് നമ്മൾ ആരും എതിരല്ല. നിസ്സാരമായ കുറ്റങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തുള്ളവരെ മാത്രം വേട്ടയാടുന്ന നയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. BJPയുടെ ഒരു നേതാവിന്റെ പേരിലും BJPയുടെ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലും ഒരു കേന്ദ്രമന്ത്രിയുടെ പേരിലും ഇതുവരെ CBIയുടെ അന്വേഷണമോ ED അന്വേഷണമോ വരുന്നില്ല. കാരണം ഈ ഏജൻസികളെല്ലാം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നടന്ന അഴിമതികളെ സംബന്ധിച്ച് സ്വർണക്കള്ളക്കിടത്ത് പോലുള്ള അഴിമതികളെ പറ്റി മുഖ്യം പ്രധാനമന്ത്രി ഈ കേരളത്തിന്റെ മണ്ണിൽ വന്ന് സംസാരിച്ചു. എന്തുകൊണ്ട് സ്വർണക്കള്ളക്കിടത്തുമായി ബന്ധപ്പെട്ട അഴിമതി തെളിയിക്കാൻ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് വന്നില്ല? അവിടെയാണ് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാകുന്നത്. അഴിമതിക്കാർക്ക് കുടപിടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നത് നമ്മൾ കേരളത്തിൽ കണ്ടവരാണ്. കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ CPMഉം BJPയും തമ്മിലുള്ള കള്ളക്കളി കേരളത്തിന്റെ മണ്ണിൽ അരങ്ങേറിയത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിൽ അവിടെ സമരമല്ല സമ്മേളനമാണ് നടത്തുന്നത്. സായിപ്പിനെ കാണുമ്പോൾ കഥാ കവാത്ത് മറക്കുന്നു എന്ന് പറഞ്ഞ പോലെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പിണറായി വിജയന്റെ മുട്ടിടിക്കും. അതുകൊണ്ടാണ് സമ്മേളനമാക്കി അത് മാറ്റിയത്.
സമരത്തിന് തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി പൊതുയോഗത്തിലേക്ക് മാറ്റിയത് അതുകൊണ്ടാണ്. ഇതിനെതിരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകണം. കേരളത്തിലെ എല്ലാ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരും നേതാക്കളും ഇനിയും ഒറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കണം. വോട്ടർപട്ടികയിൽ ആളിനെ ചേർക്കേണ്ട സമയമാണ്. വോട്ടർപട്ടികയിൽ ആളിനെ ചേർക്കണം, നീക്കേണ്ടവരെ നീക്കണം. അങ്ങനെ സംശുദ്ധമായ വോട്ടർപട്ടിക ഉണ്ടാക്കാൻ മുൻകൈയെടുക്കണം. ബൂത്ത് തലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ശാക്തീകരിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റും ലഭിച്ചെങ്കിൽ ഇത്തവണ 20-ൽ 20 സീറ്റും ജയിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.